ാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം ഈയിടെ ഒരു പത്ര വാർത്തയിലൂടെ നിങ്ങൾ ഒരു സുപ്രധാന വാർത്ത അറിഞ്ഞിട്ടുണ്ടാവണം ഡിസംബർ മുപ്പതിന് കേരള പി എസ് സി പുറപ്പെടുവിക്കുന്ന നോട്ടിഫിക്കേഷനിൽ കേരള പോലീസ് സർവീസിലെ സയന്റിഫിക് ഓഫീസർ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലെ സയന്റിഫിക് ഓഫീസർ എന്ന തസ്തികയ്ക്കുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കുമെന്നുള്ളത് ഫിസിക്സുകാർക്കും കെമിസ്ട്രിക്കാർക്കും ബയോളജിക്കാർക്കും ഒക്കെ ഒരു സുവർണ അവസരമാണ് അതും ഒരു ഗസറ്റഡ് പോസ്റ്റ് ഈ സയന്റിഫിക് ഓഫീസർ എന്ന് പറയുന്നത് ഒരു ഗസറ്റഡ് തസ്തികയാണ് അപ്പൊ വളരെ ചെറിയ പ്രായത്തിൽ നിങ്ങളുടെ ഏറ്റവും നല്ല ഒരു തസ്തികയിലേക്ക് അതും ഒരു ഗസറ്റഡ് തസ്തികയിലേക്ക് ആ ഒരു ജോലിയിലേക്ക് കയറുക എന്ന് പറയുന്നത് ആരും ചിന്തിക്കുന്നതാണ് ആർക്കും അഭിലാഷണീയമുള്ളതാണ് അതുപോലെ ആരും ആഗ്രഹിക്കുന്ന ഒരു പോസ്റ്റാണ് ഗസറ്റഡ് തസ്തിക എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ഇത്രയും കാലം പഠിച്ച വിഷയത്തിനോട് ചേർന്ന ഒരു ഗസറ്റഡ് തസ്തിക കൈപ്പിടിയിലാക്കാൻ ഒരുപാട് പരിശ്രമിക്കേണ്ട ആവശ്യവും വരുന്നില്ല ഒരു ജനറൽ പി എസ് സിയിലെ ഒരു തസ്തികയിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ ഒരു കടലോളം പഠിക്കേണ്ടതായിട്ടുണ്ട് പഠിക്കേണ്ടതായിട്ടുണ്ടല്ലേ ഇപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ ജനറൽ പി എസ് സിയിൽ വരുന്ന കുറെ സിലബസുകളുണ്ട് അല്ലെ പ്രിലിംസ് വരാം അതിനകത്ത് മെയിൻസ് വരാം അതോടൊപ്പം തന്നെ ആ സിലബസ് ഈ സിലബസ് അത് ഇത് ഏൻഷ്യൻ ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി അങ്ങനെ ഒരുപാട് മിഡ് ഈവൽ ഇന്ത്യ അങ്ങനെ ഒരുപാട് ബൃഹത്തായിട്ടൊരു സിലബസ് ആണ് നേരെ മറിച്ച് ഈ ഒരു സബ്ജെക്റ്റ് റിലേറ്റഡ് ഗസറ്റഡ് തസ്തികയിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ടത് എന്താണ് ആ ഒരു സബ്ജക്റ്റിനെ റിലേറ്റ് ചെയ്ത് വളരെ സ്പെസിഫൈ ചെയ്ത ഒരു സിലബസ് ആയിരിക്കും സിലബസിന്റെ മറ്റു ഡീറ്റെയിൽ വീഡിയോ ഒക്കെ നമ്മൾ ഉടനെ തന്നെ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ ടോസ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പോ ഈ ഒരു സബ്ജെക്ട് റിലേറ്റഡ് തസ്തിക അതും ഗസറ്റഡ് തസ്തിക നിങ്ങൾ ആഞ്ഞൊന്ന് പിടിച്ചാൽ സുഖമായി നിങ്ങളോടൊപ്പം പോരും അപ്പോ ഈ പറഞ്ഞ എം എസ് സി ഫിസിക്സുകാര് എം എസ് സി ബയോളജി ബയോളജിയിൽ ബോട്ടണി ആസ് വെൽ വെൽഎസ് സുവോളജിയും ഉൾപ്പെടും അതുപോലെ എം എസ് സി കെമിസ്ട്രിക്കാര് ഫിസിക്സുകാര് കെമിസ്ട്രിക്കാര് ബോട്ടണി സുവോളജിക്കാരൊക്കെ വളരെ പരിശ്രമം നടത്തി ഈ ഒരു തസ്തിക കൈപ്പിടിയിലാക്കാനായിട്ട് ശ്രമിക്കണം ഏതൊരു സംസ്ഥാനത്തിന്റെയും അഭിമാനമായ വകുപ്പാണ് ഇത് ആഭ്യന്തര വകുപ്പ് ആ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള പോലീസ് സർവീസിലെ സയൻ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ ഒരു ഗസറ്റഡ് തസ്തികയിലേക്ക് കയറുക എന്ന് പറയുന്നത് വെറുതെ ഉള്ളൊരു കാര്യമല്ല അത് വളരെ പ്രൗഡായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഇത്രയും ഒരു ചെറിയ പ്രായത്തിൽ അല്ലെങ്കിൽ ഇത്രയും ഒരു ഉന്നതമായ സാലറി സ്കെയിലിൽ ഒരു ഗസറ്റഡ് തസ്തികയിലേക്ക് കയറുക എന്ന് പറയുന്നത് വളരെ പ്രൗഡായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോ നിങ്ങളുടെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് നിങ്ങൾ ഇത്രയും കാലം ഒരു ബി എസ് സി തൊട്ട് എം എസ് സി വരെ ഒരു അഞ്ച് വർഷം നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്ന നിങ്ങളുടെ വിഷയം പഠിച്ച് ഒരു തസ്തികയിലേക്ക് അതും ഗസറ്റഡ് തസ്തികയിലേക്ക് കയറുക എന്ന് പറയുന്നത് അഭി നിങ്ങൾക്ക് സ്വയം അഭിമാനിക്കാം കാരണം നിങ്ങൾ ഈ അഞ്ച് വർഷം നിങ്ങൾ സ്പെൻഡ് ചെയ്ത് തന്നെ നിങ്ങൾക്കൊരു ബ്രെഡ് വിന്നറായി മാറുന്നു രണ്ടാമത് ഗസറ്റഡ് തസ്തികയാണ് അതിന്റെ കുറെ പോസിറ്റീവ് ായിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ഉണ്ട് അതുപോലെ തന്നെ സിലബസ് നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്നതാണ് കാരണം നിങ്ങൾ അഞ്ചു വർഷം ആ ഒരു ഫിസിക്സ് അല്ലെങ്കിൽ ആ ഒരു കെമിസ്ട്രി അല്ലെങ്കിൽ ബയോളജി ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത നിങ്ങൾക്ക് ഈ ഒരു സിലബസിലേക്ക് പഠനം തുടങ്ങുമ്പോൾ ആദ്യം തൊട്ട് ഏറ്റവും ഇസഡിൽ തുടങ്ങേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ അറിയാം അതൊന്ന് ബ്രഷപ്പ് ചെയ്ത് ആ ഒരു സിലബസിന്റെ രീതിയിലേക്ക് കുത്ത മാറ്റങ്ങൾ ഉൾക്കൊണ്ടൊക്കെ പഠിച്ചാൽ മതിയാവും അല്ലാതെ ഒരു ജനറൽ പി എസ് നമ്മൾ കടക്കുന്ന പോലെ നമുക്ക് ഇതുവരെ അറിയാത്ത കാര്യങ്ങളല്ല നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ കുത്തൻ പി എസ് സിയുടെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് നമ്മൾക്ക് പഠിച്ചാൽ ഈ ഒരു പോസ്റ്റ് സുഖമായിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും ടോസ് അക്കാഡമി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഈ ഒരു തസ്തികയുടെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളെ അറിയിക്കാനായിട്ടാണ് ഓക്കെ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു ഇതൊരു ഗസറ്റ് തസ്തികയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലൊക്കെ വന്ന ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം മുപ്പത്താറായിരത്തി അറുനൂറ് അത് പഴയ സ്കെയിൽ ഓഫ് പേ ആണ് ശമ്പള പരിഷ്കരണം വന്നപ്പോൾ പുതിയ പുതിയ സ്കെയിൽ ഓഫ് പേ ആണ് ഗസറ്റഡ് തസ്തികയിലേക്ക് വന്നിരിക്കുന്നത് അമ്പത്തോരായിരത്തി നാനൂറ് തൊട്ട് ഒരു ലക്ഷത്തി പതിനായിരത്തി മുന്നൂറ് ആ ഒരു സ്കെയിൽ ഓഫ് പേ ആണ് സയന്റിഫിക് ഓഫീസർക്ക് നൽകിയിരിക്കുന്നത് ഓക്കെ ഈ ഒരു ബേസിക് പേയോടൊപ്പം ഇപ്പം നിങ്ങൾ ആദ്യമായി അപ്പോയിന്റ്മെന്റ് ലേ ആകാണ് സയന്റിഫിക് ഓഫീസർ ആകുകയാകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് അമ്പത്തൊന്ന് നാനൂറ് പ്ലസ് ഡി എ പ്ലസ് എച്ച് ആർ എ ഈ ഒരു മൗണ്ട് ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ജോലിയുടെ ഭാഗമായിട്ട് യാത്രകളൊക്കെ ഇടയ്ക്ക് വേണ്ടി വരും സംഭവിക്കും അതിനനുസ അതിന് അടിസ്ഥാനപ്പെട്ട ട്രാവൽ അലവൻസും നിങ്ങൾക്ക് സുഖമായിട്ട് എഴുതിയെടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഒരുപാട് അലവൻസുകളും ഒക്കെ ചേർന്ന ഒരു ജോലിയാണ് സയന്റിഫിക് ഓഫീസർ ഇൻ ഫോറൻസിക് സയൻസ് ലബോറട്ടറി നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് വളരെ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്താൽ ഞാൻ വീണ്ടും ഓർപ്പിക്ക് ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ സ്വന്തം വിഷയമാണ് നിങ്ങൾ പഠിക്കേണ്ടത് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യവുമൊന്നുമല്ല പഠിക്കേണ്ടത് സുഖമായിട്ട് നിങ്ങൾക്ക് ഇത് നേടിയെടുക്കാനായിട്ട് സാധിക്കും കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ പ്രകാരം ബയോളജി ഫിസിക്സ് കെമിസ്ട്രി എന്നീ വിഷയങ്ങളിൽ നിന്നുള്ള സയന്റിഫിക് ഓഫീസറെയാണ് വിളിച്ചത് ഇത്തവണ അവരെ സയന്റിഫിക് ഓഫീസർ ഡോക്യുമെന്റ്സിലൂടെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ നേരത്തെ അതായത് ഇരുപത്തിരണ്ടിൽ വന്ന നോട്ടിഫിക്കേഷൻ കെമിസ്ട്രിക്ക് ഇരുപത്തിയൊന്ന് വേക്കൻസി ഫിസിക്സിന് പതിനാറ് വേക്കൻസി ബയോളജിക്ക് പതിനാറ് വേക്കൻസിറ്റായിരുന്നു കെമിസ്ട്രിയിലൊക്കെ ഇപ്പൊ ഇരുപത്തിയേഴ് അഡ്വൈസ് തന്നെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ് സ്റ്റിൽ ലിസ്റ്റ് ഉണ്ട് അതിന്റെ വാലിഡിറ്റി തീരുമ്പോഴത്തേക്കായിരിക്കും നിങ്ങൾ നിങ്ങളിൽ നിന്ന് ആളെ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും അപ്പോ അങ്ങനെ പോസിബിൾ ആണോ ദാറ്റ് മീൻസ് ഇവിടെ വേക്കൻസികൾ ഉണ്ട് അതുകൊണ്ടാണ് അവരടുത്ത നോട്ടിഫിക്കേഷൻ ഉടനെ ഇട്ടത് അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ കാണുക ഡോക്യുമെന്റ്സ് പതിനെട്ടിലാണ് അവസാനം വിളിച്ചത് അപ്പൊ പതിനെട്ടിൽ നിന്ന് ഇരുപത്തി മൂന്നിലേക്ക് എത്തുമ്പോഴത്തേക്കും അത്രയും ഉണ്ട് വേക്കൻസികൾ ഒരുപാടാണ് അപ്പൊ നിങ്ങൾക്ക് ഉടനെ തന്നെ ആ ഡിസംബർ മുപ്പതിൽ തന്നെ ഈ നോട്ടിക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം അപ്പൊ അതിൽ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും ഏജ് ലിമിറ്റ് ഇരുപത് തൊട്ട് മുപ്പത്തി ആറ് വയസ്സാണ് പ്ലസ് നിങ്ങളുടെ എന്താണ് കാസ്റ്റ് ബേസ്ഡ് റിലാക്സേഷൻ ഇൻ ഏജ് നിങ്ങൾക്ക് ലഭിക്കും ഒ ബി സി ആണെങ്കിൽ പ്ലസ് ത്രീ ഇയേഴ്സ് മറ്റേ എസ് സി എസ് ടി ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ പ്ലസ് ഫൈവ് ഇയേഴ്സ് എന്നുള്ള റിലാക്സേഷൻ ഒക്കെ പോസിബിൾ ആണ് അടുത്തത് എഡ്യൂക്കേഷണൽ എഡ്യൂക്കേഷൻ ആണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി അമ്പത് ശതമാനം മാർഗിൽ കുറയാത്ത ഒരു പി ജി ആണ് സയന്റിഫിക് ഓഫീസർ തസ്തികയിലേക്ക് വിളിക്കുന്നത് കെമിസ്ട്രി എം എസ് സി കെമിസ്ട്രിക്കാര് അതുപോലെ കെമിസ്ട്രിയുടെ മറ്റു മറ്റ് വിങ്ങുകളൊക്കെ കാണുമല്ലോ അനലിറ്റിക്കല് അതുപോലെ പോളിമർ അപ്ലൈഡ് അതൊക്കെ നിങ്ങൾക്ക് ഇക്വലൻസ് നമുക്ക് കൊടുക്കാം ഇക്വലൻ ടു പ്യുവർ കെമിസ്ട്രി എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതെല്ലാം അതത് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ലഭിക്കുന്നതാണ് മിക്കവരുടെ കയ്യിലും കാണും അപ്പം ഇക്വലൻസ് കൊടുത്ത് നിങ്ങൾക്ക് ഇതെല്ലാം അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ദെൻ ബയോളജിക്കാർക്ക് ആ ഇത് സോളജി അല്ലെങ്കിൽ ബോട്ടണി ഇതിലൊരു പി ജി ഉണ്ടെങ്കിൽ അമ്പത് ശതമാനത്തിൽ കുറവ് സോറി അമ്പത് ശതമാനത്തിൽ കുറയാത്ത മാർഗ് യോളജി അല്ലെങ്കിൽ ബോട്ടണി അല്ലെങ്കിൽ സോളജിയിലുള്ള പി ജി നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാൻ നിങ്ങളും അർഹരാണ് അതുപോലെ തന്നെ ഫിസിക്സ് ഈ ഫിസിക്സിലും തന്നെ പല സ്പെഷ്യലൈസേഷൻ ഉണ്ടല്ലോ ആസ്ട്രോഫിസിക്സ് അങ്ങനെയൊക്കെ ഉള്ളത് അപ്പോൾ അതെല്ലാം ഇക്വലൻസ് നമുക്ക് വാങ്ങിയിട്ട് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അന്നത്തെ നോട്ടിഫിക്കേഷനിൽ പ്രിഫറൻഷ്യൽ ക്വാളിഫിക്കേഷൻ ദാറ്റ് മീൻസ് മാൻഡേറ്ററി അല്ല നിങ്ങൾക്ക് പ്രിഫറൻഷ്യൽ ആയിട്ടുള്ള നമുക്കൊരു എക്സ്ട്രാ മാർക്സ് ഒക്കെ കിട്ടുന്ന രീതിയിലാണ് പ്രിഫറൻഷ്യൽ ക്വാളിഫിക്കേഷൻ പക്ഷെ അതവര് പറയുന്നത് എം ഫിൽ ഡിഗ്രിയും അതുപോലെ ടു ഇയേഴ്സ് റിസർച്ച് ഓർ അനലിറ്റിക്കൽ എക്സ്പീരിയൻസ് ആണ് അപ്പൊ ലാസ്റ്റ് തവണ എം ഫിൽ ഡിഗ്രി അല്ലെങ്കിൽ പി എച്ച് ഡി ഡിഗ്രി ഒക്കെ ഉള്ളവർക്ക് ചിലവർക്ക് ബോണസ് മാർക്ക് കിട്ടിയിരുന്നു ബട്ട് എക്സ്പീരിയൻസിനൊന്നും അവർ മാർഗ് ഇട്ടിരുന്നില്ല കഴിഞ്ഞ അടുത്ത് റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് പരിശോധിക്ക പരിശോധിക്കാവുന്നതാണ് ഓർക്കുക ഇതൊരു മാൻഡേറ്ററി നിർബന്ധമായ ക്വാളിഫിക്കേഷൻ അല്ല പ്രിഫറൻസ് പ്രിഫറബിൾ ആണ് നല്ലത് എന്നുള്ള രീതിയിൽ ഡിഗ്രി ഉള്ളവർക്കൊക്കെ എക്സ്ട്രാ ടു മാർക്സ് ഒരു ആഡ് ഓൺ മാർക്സ് കിട്ടിയിരുന്നു എക്സ്പീരിയൻസ് അവര് ചോദിച്ചിരുന്നെങ്കിൽ പോലും എക്സ്പീരിയൻസിന് അവരൊരു പ്രത്യേക വെയിറ്റേജ് കഴിഞ്ഞ ലിസ്റ്റ് പ്രകാരം കൊടുത്തിരുന്നില്ല അതോർക്കുക അപ്പൊ എനിക്ക് അത് എക്സ്പീരിയൻസ് ഇല്ല അതുകൊണ്ട് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നൊന്നും വിചാരിക്കരുത് ഇത് ഓക്കേ ആണ് ഓക്കെ പ്രിഫറൻഷ്യൽ ആണ് ഇനി അഥവാ നിങ്ങൾക്ക് ഇതുപോലെയുള്ള അനലിറ്റിക്കൽ എക്സ്പീരിയൻസോ റിസർച്ച് എക്സ്പീരിയൻസോ ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്ന് വെച്ചോളൂ ആദ്യമേ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അതായത് പ്രൊഫൈലിൽ പോയി ഇതിനപേക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ ആ എക്സ്പീരിയൻസ് ആഡ് ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ അല്ലാതെ തസ്തികയ്ക്ക് പോയി അപേക്ഷിച്ചിട്ട് പിന്നെ ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനിൽ കയറി എക്സ്പീരിയൻസിൽ ഇത് ആഡ് ചെയ്ത് അത് വാലിഡ് ആവില്ല അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും റിസർച്ച് എക്സ്പീരിയൻസോ നിങ്ങൾ പി എച്ച് ഡി ചെയ്യുന്ന കുട്ടിയാവാം അല്ലെങ്കിൽ അനലിറ്റിക്കൽ കെമിസ്റ്റർ ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു അനലിറ്റിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആളാവാം അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ട് എങ്കിലും നിങ്ങൾ എന്താ ചെയ്യാം ആദ്യമേ പി എസ് സിയുടെ പ്രൊഫൈൽ സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് എന്നതിലേക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസിലേക്ക് ആദ്യമേ ആഡ് ചെയ്ത് അത് സക്സസ്ഫുൾ ആക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യാം സയൻറ്റിഫിക് ഓഫീസർ എന്ന പോസ്റ്റിലേക്ക് അപ്ലൈ എന്നാൽ മാത്രമേ അത് വാലിഡ് ആവത്തുള്ളൂ അല്ലാതെ ആദ്യമേ പോയി സയന്റിഫിക് ഓഫീസർ അപ്ലൈ ചെയ്തിട്ട് പിന്നെ എക്സ്പീരിയൻസ് ആഡ് ചെയ്താൽ അത് മാൻഡേറ്ററി മീൻസ് അത് ആഡ് ചെയ്യത്തില്ല ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക വീണ്ടും ഓർമ്മിപ്പിക്കുന്നു അത് മാൻഡേറ്ററി ക്വാളിഫിക്കേഷൻ അല്ല നിർബന്ധിത ക്വാളിഫിക്കേഷൻ അല്ല പ്രിഫറൻഷ്യൽ അപ്പം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇത് ആഡ് ചെയ്യാം ആഡ് ചെയ്യാനൊരു കാര്യം ഇങ്ങനെ വേണം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് അപ്പൊ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇതൊരു ഗസറ്റഡ് പോസ്റ്റ് ആണ് നിങ്ങൾ വളരെ എളുപ്പം കിട്ടും എന്നുള്ള രീതിയിലല്ല വളരെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് സുഖമാണ് കാരണം നിങ്ങളുടെ വിഷയമാണ് ആ ഒരു പോസിറ്റീവ് സൈഡുണ്ട് അപ്പൊ പുതിയ മാറ്റങ്ങൾ കൊണ്ട് പ്രിപ്പയർ ചെയ്യുക അവിടെയാണ് എന്താണ് നിങ്ങൾ ലിസ്റ്റിൽ കയറുമോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു സയന്റിഫിക് ഓഫീസർ ഇൻ കെമിസ്ട്രിക്ക് എം എസ് സി കെമിസ്ട്രിയാണ് ഫിസിക്സിന് എം എസ് സി ഫിസിക്സ് ആണ് ബയോളജിക്ക് എം എസ് സി ഇൻ ബയോളജി ബോട്ടണി ഓഫ് സ ആണ് സയന്റിഫിക് ഓഫീസർ ഇൻ ഡോക്യുമെന്റ്സിന് ഫിസിക്സുകാർക്കും അപേക്ഷിക്കാം എം എസ് സി ഫിസിക്സുകാർക്കും അപേക്ഷിക്കാം അതുപോലെ എം എസ് സി കെമിസ്ട്രിക്കാർക്കും അപേക്ഷിക്കാം അവർക്ക് ഫിഫ്റ്റിസ് ടു ഫിഫ്റ്റി ആയിരിക്കും ക്വസ്റ്റ്യൻ അമ്പത് മാർഗ്ഗ ഫിസിക്സിൽ നിന്നും അമ്പത് മാർഗ് കെമിസ്ട്രിയിൽ നിന്നും ആയിരിക്കും ചോദ്യങ്ങൾ വരുന്നത് അല്ലാത്ത പക്ഷം ബയോളജിക്കാർക്ക് ഫുൾ ബയോളജിന്ന് വരും ഡീറ്റെയിൽഡ് സിലബസ് വരും കെമിസ്ട്രിക്കാർക്ക് ഫുൾ കെമിസ്ട്രി എന്ന് വരും ഏതിന് സയന്റിഫിക് ഓഫീസറിൻ കെമിസ്ട്രി നേരെ മറിച്ച് സയന്റിഫിക് ഓഫീസറിന്റെ ഡോക്യുമെന്റ്സിൽ രണ്ട് കൂട്ടത്തും ഫിസിക്സുകാർക്കും ബയോളജി സോറി കെമിസ്ട്രിക്കാർക്കും അപേക്ഷിക്കാൻ പറ്റുന്നോണ്ട് പകുതി ചോദ്യം പകുതി പകുതി സബ്ജക്റ്റിൽ നിന്നായിട്ടായിട്ട് വരുന്നത് അപ്പൊ ആ ഒരു കാര്യം ഓർക്കുക അതിനുശേഷം വിഷൻ വിഷ്വൽ റിക്വയർമെന്റ് എന്ന് പറഞ്ഞൊരു ഉണ്ട് നിങ്ങളുടെ കാഴ്ചയുടെ ഒരു എന്താ പറയുന്നത് ഒരു അസിസ്റ്റന്റ് സർജൻ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഒരു മെഡിക്കൽ ഓഫീസറിൽ നിന്നും നിങ്ങളുടെ വിഷ്വൽ സ്റ്റാൻഡേർഡ് ഒന്ന് രേഖപ്പെടുത്തൽ തൽക്കാലം നിങ്ങളുടെ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് വേണമെന്നില്ല ഈ ഒരു സർട്ടിഫിക്കറ്റ് വേണ്ട വൺസ് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ഒക്കെ ചെയ്തതിന് ശേഷം മാത്രമാണ് മെഡിക്കൽ സെൽഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ അവർ പറയുന്നത് അപ്പോൾ ഞാൻ ഇത് ഒന്ന് ഇൻക്ലൂഡ് ചെയ്തതെന്ന് വെച്ചാൽ ഇൻ കേസ് എന്തെങ്കിലും കളർ ബ്ലൈൻഡ്നെസ്സോ അങ്ങനെ ഉള്ള ആൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ഡിസ്ക്വാളിഫിക്കേഷൻ ആണ് നമുക്ക് ഒരു കളർ ബ്ല ബ്ലൈൻഡ്നെസ് ഒക്കെ വന്നാൽ അല്ലെങ്കിൽ ഒരു സ്ക്വിൻഡ് കോങ്കൾ ഒക്കെ ഉണ്ടെങ്കിൽ അത് എന്താണ് ഡിസ്ക്വാളിഫിക്കേഷൻ ആയിട്ട് വരാറുണ്ട് അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയ ആണ് ഡിസ്റ്റന്റ് വിഷനും നിയർ വിഷനും ഇതാണ് അവർ പറയുന്ന മാൻഡേറ്ററി ആയിട്ടുള്ള ഇത് ഇപ്പൊ ഇങ്ങനത്തെ ഒന്നും ഇല്ല എങ്കിൽ ഇപ്പം നിങ്ങൾ ആർക്കും അങ്ങനത്തെ ഒരു കുഴപ്പമില്ല എങ്കിൽ അത് കുഴപ്പമില്ല വൺസ് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റഡ് ആവുമ്പോൾ ഇത് പ്രൂവ് ചെയ്താൽ മാത്രം മതിയാവും അല്ലാതുള്ള ഈ ഒരു എന്താണ് കാഴ്ചക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉള്ളവര് ഈ ഒരു ക്രൈറ്റീരിയ നിങ്ങൾ കവർ ചെയ്യുന്നുണ്ടോന്നും കൂടെ ഒന്ന് ജസ്റ്റ് അന്വേഷിക്കുന്ന അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു ഐ സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് കണ്ടിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്താൽ ഓക്കെ ആയിരിക്കും നിങ്ങൾക്ക് പ്രത്യേകിച്ച് അപ്നോർമാലിറ്റീസ് ഒന്നും ഇല്ല എന്നൊക്കെ നമുക്ക് ഉറപ്പിക്കാവുന്നതാണ് അപ്പൊ ഈ ഒരു വിഷ്വൽ റിക്വയർമെന്റ് മാൻഡേറ്ററി ആണ് അതുപോലെ തന്നെ ഫിസിക്കലി ആയിട്ടുള്ള ആൾക്കാരെ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് എടുത്തിരുന്നു ത്രീ പെർസെന്റേജ് കോട്ടയുണ്ട് അപ്പൊ അപ്പോൾ അവിടെ ഒരു കോൺ എന്താണ് ഒരു കോൺട്രവേഴ്സി ഉണ്ടായെന്ന് വെച്ചാൽ ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് വന്നു അവരുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് വന്ന ആ അന്ന് വന്ന ചീഫ് പോലീസ് ചീഫ് മേധാവി ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമുക്ക് ഈ ഒരു പ്രത്യേക തസ്തികയിലേക്ക് വേണ്ട എന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു പക്ഷേ ഇത് ഓൾറെഡി നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ഒക്കെ ചെയ്ത് റെഡിയാക്കി അതായത് ഈ നോട്ടിഫിക്കേഷൻ വിളിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ക്രൈറ്റീരിയ പറഞ്ഞില്ല ഈ ഒരു വിഷ്വൽ റിക്വയർമെന്റിന്റെ കാര്യമേ പറഞ്ഞുള്ളൂ ഈ ഒരു മൂന്ന് ശതമാനം ആയിട്ടുള്ള ആൾക്കാർക്ക് കോട്ടയുണ്ട് എന്നും പറഞ്ഞാണ് വിജ്ഞാപനം വിളിച്ചത് അപ്പൊ ഈ ഷോർട്ട് ലിസ്റ്റും കഴിഞ്ഞതിന് ശേഷമാണ് പുതിയതായിട്ട് വന്ന് മാറിയ മേധാവി ഇങ്ങനൊരു ആവശ്യം പറഞ്ഞത് ഈ ഒരു ജോലിക്ക് അതൊരു തടസ്സമായി മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് അത് ഒഴിവാക്കാവുന്ന അപ്പോ അന്നത്തെ ആൾ ആ ലിസ്റ്റിൽപ്പെട്ട കുട്ടികൾ ആ കാറ്റഗറിയിലുള്ള കുട്ടികൾ കേസിന് പോയിരുന്നു കാരണം നോട്ടിഫിക്കേഷൻ ടൈമിൽ അത് പറഞ്ഞില്ല എന്നുള്ളത് അപ്പൊ ചിലപ്പോ ഈ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷനിൽ അതിനൊരു ക്ലാരിറ്റി വരുത്തിക്കൊണ്ടായിരിക്കും നോട്ടിഫിക്കേഷൻ വരുന്നത് അല്ലാത്ത പക്ഷം ത്രീ പെർസെന്റേജ് കോട്ട ഹാൻഡിക്യാപ്ഡായിട്ടുള്ള കാറ്റഗറിക്ക് അലോട്ടഡ് ആണ് അപ്പോ എത്ര വേക്കൻസി ഉണ്ടോ അതിന് ത്രീ പെർസെൻറ്റേജ് നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ് അത് അവർ കൃത്യമായിട്ട് റൊട്ടേഷൻ ചാർട്ട് അനുസരിച്ച് തരികയും ചെയ്യും പക്ഷെ ഇങ്ങനൊരു കേസ് ഇങ്ങനൊരു പ്രശ്നം കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു അതില് നമുക്ക് കെമിസ്ട്രിയിലാണെങ്കിൽ രണ്ട് എന്താണ് ഹാൻഡിക്യാപ്ഡ് കാൻഡിഡേറ്റ്സിനെ എടുത്തു കഴിഞ്ഞാണ് എന്റെ ഒരു ഓർമ്മ അപ്പൊ അവിടെ എന്താണ് ഈ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ത്രീ പേഴ്സൺ കോട്ട അലൌഡെന്നു പറഞ്ഞ് വന്നതുകൊണ്ട് സർക്കാർ അല്ലെങ്കിൽ ആ പോലീസ് ഭാഗം ജയിച്ചില്ല കാരണം അവർക്ക് ഓൾറെഡി അത് പറഞ്ഞതുകൊണ്ടാണ് അവരത് അപേക്ഷിച്ചത് ആ കുട്ടികളെ എക്സാം എഴുതി വളരെ നല്ല രീതിയിൽ എക്സാം എഴുതി ലിസ്റ്റിലേക്ക് കയറി വരികയും ചെയ്തു അപ്പൊ അവർക്ക് ആ സീറ്റ് കൊടുത്തേ പറ്റത്തുള്ളൂ അപ്പൊ അങ്ങനെ ഒരു കോൺട്രവേഴ്സി വന്നുകൊണ്ട് ഇത്തവണ ചിലപ്പോൾ അവർ അതിനൊരു മാറ്റം വരുത്താനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് നിങ്ങൾ നോക്കി ഉറപ്പ് വരുത്തി നിങ്ങൾ നോട്ടിഫിക്കേഷൻ വന്ന് പ്രൊഫൈലിനിത് അവൈലബിൾ ആകുമ്പോൾ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക ഞാൻ വീണ്ടും പറയുന്നു നിങ്ങളുടെ വിഷയം നിങ്ങൾ പഠിച്ച വിഷയത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടൊരു ഗസറ്റ് തസ്തികയിലേക്കുള്ള ഒരു വിജ്ഞാപനമാണ് വെറുതെ കാണരുത് കളി പോലെ കാണരുത് അപ്പൊ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് എല്ലാവർക്കും ഇതുവരെ പഠിക്കാൻ കഴിയാത്തവര് ചെറുപ്രായമായിട്ടുള്ളവര് പ്രായമായിട്ടുള്ളവര് വീട്ടമ്മമാര് ഇതുവരെ ജോലിക്ക് ശ്രമിക്കാത്തവരും ഇവർക്കെല്ലാം ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ ആ വിഷയം നമ്മൾ പഠിച്ച വിഷ യത്തിന്റെ ഒരു ഗസറ്റഡ് പോസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനെ വെറുതെ തള്ളിക്കളയരുത് അപ്പൊ എന്തായാലും ടഫായിരിക്കും എക്സാം എന്നുള്ളത് കാര്യത്തിൽ ഡൗട്ട് വേണ്ട കാരണം പി എസ് സി അടിമുടി മാറിക്കഴിഞ്ഞു ലാസ്റ്റ് നടന്ന ഫോറൻസിക് ഓഫീസറിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അനലൈസ് ചെയ്താൽ അറിയും കട്ട് ആൻഡ് ക്ലിയർ നെറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ എം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചത് പണ്ട് ചോദിക്കുന്ന രീതിയിലുള്ള ഒരു ബി എസ് സി ലെവൽ ചോദ്യങ്ങളല്ല വന്നത് അപ്പൊ ആ ഒരു രീതിയിൽ പ്രിപ്പറേഷൻ വേണം പക്ഷെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും പുത്തനായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ടേംസ് ആണ് ഒരു കെമിസ്ട്രി അല്ലെങ്കിൽ ഒരു ഫിസിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു കുട്ടി പോയി ചരിത്രം കേരള ചരിത്രം പഠിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ചില കുട്ടികൾക്ക് അത് കുഴപ്പമില്ല പക്ഷെ അല്ലാത്തവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും അത് റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കേണ്ടി വഴിയും പക്ഷെ നിങ്ങൾ പഠിച്ച അഞ്ചു വർഷം നിങ്ങൾ എന്താണ് സ്പെൻഡ് ചെയ്ത സബ്ജെക്ട് ഒരു രണ്ട് തവണ അല്ലെങ്കിൽ ഒറ്റ തവണ വായിച്ചാൽ മതിയാകും അല്ലെങ്കിൽ ചിലവർക്ക് രണ്ടോ മൂന്നോ തവണ വായിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ ഉണ്ടാവും അല്ലെ പുത്തനായിട്ട് നിങ്ങൾ ഓർത്തെടുക്കേണ്ടി വരത്തില്ല അപ്പൊ അങ്ങനെയൊക്കെ കുറെ ബെനിഫിറ്റ് ഉണ്ട് കുറെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം പി എസ് സി അടിമുടി മാറിക്കഴിഞ്ഞു ഒരു ഗസറ്റഡ് പോസ്റ്റ് ചുമ്മാ അങ്ങോട്ട് ചെന്ന് നമുക്ക് തരത്തില്ല നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് നല്ല രീതിയിൽ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്താലേ അല്ലേ കിട്ടത്തുള്ളൂ പിന്നെ കഴിഞ്ഞ തവണ വെച്ചാൽ ഇന്റർവ്യൂ ഇല്ലായിരുന്നു കാരണം കോവിഡ് ടൈമിൽ ആയതുകൊണ്ട് അവർക്ക് ഇന്റർവ്യൂ ഒഴിവാക്കി അപ്പൊ ഇത്തവണ അങ്ങനെയൊന്നുമല്ല ഇന്റർവ്യൂ ഒക്കെ കാണും വളരെ ഒരു ഫിൽട്രേഷൻ പ്രോസസ്സ് തന്നെയാണ് ഇതിന് നടക്കുന്നത് അതുപോലെ തന്നെ ആ പത്ര വാർത്തയിൽ കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറിയിലേക്ക് ബി എസ് സി കെമിസ്ട്രി ക്വാളിഫിക്കേഷൻ അടിസ്ഥാനപ്പെടുത്തി ടെക്നിക്കൽ അസിസ്റ്റന്റിന്റെ എന്താണ് വിജ്ഞാപനവും വരും അതും ഈ പറഞ്ഞപോലെ ബി എസ് സി കെമിസ്ട്രിക്കാർക്ക് അത് അപേക്ഷിക്കാവുന്നതാണ് അപ്പൊ എം എസ് സി അടിസ്ഥാനപ്പെടുത്തി അല്ലാതെ അത് ഗസറ്റഡ് അല്ല നോൺ ഗസറ്റഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് അതിനും നല്ലൊരു സാലറി സ്കെയിലുണ്ട് ഉണ്ട് മുപ്പത്താറ് അറുന്നൂറ് ആണ് അതിന്റെ ബേസിക് പേ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് നല്ലതായിരിക്കും ടോസ് അക്കാഡമി സയന്റിഫിക് ഓഫീസറിനും കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറി ടെക്നിക്കൽ അസിസ്റ്റന്റിന്റെയും കോച്ചിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ടോസ് അക്കാഡമിയുടെ വിജയം നിങ്ങൾ പല രീതിയിൽ പല എലിജിബിലിറ്റി ടെസ്റ്റുകളിലും ഇപ്പോൾ പി എസ് സിയുടെ എച്ച് എസ് ഐയിലാണേലും എച്ച് എസ് എസ് ടിയിലൊക്കെ ആണെങ്കിലും നിങ്ങൾ കണ്ടുകഴിഞ്ഞു ടോസ് അക്കാഡമിയിൽ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സെവൻ ഫൈവ് വൺ സീറോ വൺ ഡബിൾ ഫൈവ് ഫോർ എയ്റ്റ് ഫൈവ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക മുപ്പതോളം ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പെർട്ട് ഫാക്കൾട്ടീസ് ാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് സെറ്റ് ഹോൾഡേഴ്സ് ആയിട്ടും നെറ്റ് ഹോൾഡേഴ്സ് ആയിട്ടുള്ള പി എച്ച് ഡി ഹോൾഡേഴ്സ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് സിലബസിന്റെ എൻറ്റയർ കവറേജ് നമ്മൾ ടോസ് അക്കാഡമിയുടെ കോച്ചിങ് പാക്കേജിൽ ഉൾപ്പെടുത്തുന്നതാണ് പുതിയ എക്സാം പാറ്റേൺ ആണ് നിങ്ങൾക്ക് അറിയാമല്ലോ പി എസ് സി അടിമുടി മാറിക്കഴിഞ്ഞു അപ്പൊ നിങ്ങൾക്ക് കൂടുതലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആണ് വേണ്ടത് അപ്പൊ തിയറി നല്ല രീതിയിൽ പഠിപ്പിച്ചതിന് ശേഷം നല്ലൊരു എന്താണ് അടിസ്ഥാനം നിങ്ങൾക്ക് ഉണ്ടാക്കിയതിനു ശേഷം നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എം സി ക്യൂ ടെസ്റ്റുകൾ മോക്ക് ടെസ്റ്റുകൾക്കായിരിക്കും വീക്ക്ലി എക്സാമും മന്ത്ലി റിവിഷൻ എക്സാമുകൾ എല്ലാത്തിനോടൊപ്പം തന്നെ പി എസ് സിക്ക് കൂടുതൽ എം സി ക്യൂന്റെ ഒരു ആവശ്യകത വരുന്നുണ്ട് ഇത്തരത്തിലുള്ള കെമിസ്റ്റ് ജോബുകൾക്ക് അപ്പം അത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു കോച്ചിങ് ആയിരിക്കും ടോസ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ആൻഡ് എവറി സ്റ്റുഡൻസിന് മെന്റേഴ്സ് ത്രൂ ഏത് സബ്ജക്റ്റും നിങ്ങളെടുക്കുന്ന ടീച്ചേഴ്സ് ആരാണോ അവരുടെ ഒരു പേഴ്സണൽ അറ്റൻഷൻ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഉറപ്പിക്കുന്നുണ്ട് അതുപോലെ ഓൺലൈൻ റെക്കോർഡ് ക്ലാസ്സസ് ആണ് അതുപോലെ ലൈവ് ഓറിയന്റേഷൻ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നടത്തുന്നതാണ് ഓൺലൈൻ റെക്കോർഡ് ക്ലാസ്സസിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നിങ്ങൾ വർക്കിംഗ് ആയിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ നമ്മുടെ ഈ കോച്ചിങ്ങിന് ജോയിൻ ചെയ്ത് റെക്കോർഡ് ക്ലാസ്സസ് ഇപ്പൊ ഒറ്റടിക്ക് എല്ലാ ക്ലാസുകളും കൂടെ നമ്മൾ ബൾക്കായിട്ട് തരികയല്ല ഒരു കൃത്യ ടൈം ടേബിള് പെർ ഡേ രണ്ട് ക്ലാസ് വെച്ച് അല്ലെങ്കിൽ ഒരു ക്ലാസ് വെച്ച് മൺഡേ ടു ഫ്രൈഡേ ആ ഒരു തരുന്നു പിന്നെ ഒരു സ്റ്റഡി ലീവ് വന്ന് നെക്സ്റ്റ് ഡേ ഈ ഒരാഴ്ചത്തെ എക്സാം ഈ ഒരാഴ്ച പഠിപ്പിച്ച് ടോപ്പിക്കിനെ ബേസ് ചെയ്ത് എക്സാം നടത്തി അങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ കോച്ചിങ് കൊണ്ടുപോകുന്നത് അത് ഏത് ടെസ്റ്റിനാണേലും എച്ച് എസ് സി ആണെങ്കിലും എച്ച് എസ് എസ് ടി ആണേലും വി എച്ച് എസ് സി ആണെങ്കിലും സെറ്റ് നെറ്റ് കെ ടെറ്റ് എന്തിനാണേലും എൽ പി യു പി ആണെങ്കിലും നമ്മൾ ആ ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത് അല്ലാതെ ഒറ്റടിക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്താണ് ഒറ്റയടിക്ക് ബൾക്കായിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് വീഡിയോസ് ഇട്ട് തരികയല്ല ഒരു കൃത്യമായ ഒരു കോളേജ് സ്കൂൾ പാറ്റേൺ വഴിയാണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ ലേണിംഗ് ആപ്പ് ത്രൂ ആയിരിക്കും ക്ലാസ്സുകൾ ഇതിലൂടെ നമുക്ക് നിങ്ങളുടെ ഇവാലുവേഷൻ നിങ്ങൾ എത്രത്തോളം ഒരാളിൽ നിന്ന് മുമ്പേക്ക് പോയി ഒരാളിൽ നിന്ന് താഴേക്ക് പോയി എന്നൊക്കെ നമുക്ക് അസസ് ചെയ്യാനായിട്ട് പറ്റും അഫോർഡബിൾ ഫീ ആണ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ ഒരു കോച്ചിങ് പാക്കേജിൽ പ്രൊവൈഡ് ചെയ്യുന്നത് പി ഡി എഫ് നോട്ടുകൾ അതുപോലെ തന്നെ വാട്സ്ആപ്പ് ത്രൂ മെനിറ്ററിങ് അല്ലാതെ ബൈ കോൾ മെനിറ്ററിങ് എല്ലാം നമ്മൾ അഷ്യൂർ ചെയ്യുന്നത് ാണ് അക്കാഡമിയുടെ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഓൾ ദി ബെസ്റ്റ് താങ്ക് യു